നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗിൻ്റെ ഒരു പുലിക്കുട്ടിയെ വെളിയിൽ കാണാനില്ല. കെ എം ഷാജി കേരളത്തിൽ ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. ഇഞ്ചി കൃഷി നടത്തി പ്രതീക്ഷിക്കാത്ത തരത്തിൽ കോടികൾ സമ്പാദിച്ച ഒരു പ്രത്യേക വിഭാഗത്തിൽ അല്ലെങ്കിൽ പ്രത്യേക ഇനത്തിൽപ്പെട്ടൊരു കർഷകൻ. പക്ഷേ അഴീക്കോട് ഇപ്പോൾ വലിയ വീരവാദമൊക്കെ മുഴക്കി വന്ന് തോറ്റ് തൊപ്പിയിട്ടതിന് ശേഷം ഈ പറയുന്ന പുലിക്കുട്ടിയെ വെളിയിലെങ്ങും കാണാനില്ലാത്ത അവസ്ഥയാണ്. ഇഡിയും ഒപ്പം പല അന്വേഷണ ഏജൻസികളും വീടിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്ന ഒരു സന്ദർഭമുണ്ട്. ഇനി അറസ്റ്റിലെങ്ങാനമായി ചട്ടിക്കകത്ത് ആയതാണോ അദ്ദേഹത്തെ പുറത്ത് കാണാത്തത് എന്നുള്ള സംശയം ഉയരുകയാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചില സ്റ്റേറ്റ്മെന്റുകൾ കാണേണ്ടതാണ്. ഇത്രയുമായി സർക്കാർ അധികാരത്തിലേറ്റു, മന്ത്രിമാർ ചുമതലയേറ്റു, പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഷാജിക്ക് അഭിപ്രായമില്ല. ഷാജിയേട്ടൻ ഇത് എവിടെയൊക്കെയാണ് പോയിരിക്കുന്നു എന്നുള്ള ഒരു തിരച്ചിലാണ് സോഷ്യൽ മീഡിയയുമെല്ലാം. കാര്യം ഇടയ്ക്കിടയ്ക്കൊക്കെ പിണറായിയെ തെറിവിളിച്ച് 10 കൈയടി നേടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ തോറ്റതിന് ശേഷം ലീഗ് നേതൃത്വം കൂടി ഷാജിയെ കൈവിട്ടോ എന്നുള്ള സംശയം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഷാജി ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ കൂടാരത്തിലാണോ, അതേ ലീഗ് കൂടാരത്തിലാണോ, അതോ അനധികൃതമായി 5000 സ്ക്വയർ ഫീറ്റിൽ വീട് വെച്ച ആ രമ്യ ഹർമ്മ്യത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അവിടെ ഒരു റെയ്ഡ് നടന്ന് 50 ലക്ഷം രൂപ കട്ടിലിനടിയിൽ വെച്ച് എടുക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ഈ പണത്തെക്കുറിച്ച് ഉടനടി തെളിവ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയതാണ്. ആ പോയ വഴി ഇതുവരെ പുല്ല് കുരുത്തിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി തെളിവ് കൊടുത്തോ, അല്ലെങ്കിൽ തെളിവ് കൊണ്ടു നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തെളിവ് അന്വേഷിച്ച് അദ്ദേഹം എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ സംബന്ധിച്ച് നാട്ടുകാർക്ക് ഇപ്പോൾ വലിയ സംശയം ഉയരുന്നുണ്ട്. ഏത് രീതിയിൽ തിളച്ചിരുന്ന വ്യക്തിയാണെന്ന് ഈ നാട്ടുകാർ കണ്ടതാണ്. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്? ആ പ്രകടനങ്ങളൊക്കെ ഷാജിയേട്ടൻ ഇപ്പോൾ എന്താണ് ഒതുക്കി വെച്ചിരിക്കുന്നത്? ലീഗണികളാണെങ്കിൽ ആകെ ഡെസ്പടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വലിയ തോതിൽ ഒരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പലയിടങ്ങളിലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പലരും മാറുന്നില്ല. ലീഗിന്റെ ടോപ്പിൽ കയറിയിരുന്നിട്ട് അവരും മറ്റൊരു രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി ടൈപ്പ് കളി കളിക്കുന്നു. 5 വർഷത്തിനിടെ 4 തവണ സത്യപ്രതിജ്ഞ ചെയ്ത് കുഞ്ഞാലിക്കുട്ടി ചരിത്രം സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ, പോരാത്തതിന് കത്വ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ള ആരോപണങ്ങളൊക്കെ, ലീഗിന് പലതരത്തിലുള്ള പഴികൾ പല വഴി വന്നു ചേർന്ന ഒരു സന്ദർഭമാണ് കടന്നു പോകുന്നത്. അപ്പോ പഴയതുപോലെ ലീഗിനിപ്പോൾ അത്രത്തോളം ഒരു ഇഫക്റ്റീവ് ആകാൻ പറ്റുന്നില്ല. ആ എഫക്റ്റീവ് ആകണമെങ്കിൽ ഷാജിയേട്ടനെ പോലുള്ള, അല്ലെങ്കിൽ ഷാജിക്കാക്കെ പോലുള്ള വലിയ തീപ്പൊരി നേതാക്കന്മാർ വേണ്ട സന്ദർഭമാണ്. ഈ അണികളൊക്കെ അങ്ങ് തണുത്തുപോയാലേ പഴയതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അണികൾ കട്ടയ്ക്ക് കൂടെ ഇല്ലെങ്കിൽ ലീഗ് വട്ടപൂജ്യമായി പോകാൻ വലിയ സമയമൊന്നും വേണ്ട. 18-ൽ നിന്ന് 15 അവരുടെ ഒരു അവസ്ഥ. അപ്പോ ഷാജിക്കാക്കെ പോലുള്ള ടീമുകൾ രംഗത്ത് വന്ന് ഈ അണികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ, അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് ആവേശം കൊള്ളിച്ചില്ലെങ്കിൽ ഇവരൊക്കെ പതിയെ പതിയെ ഇനിയിപ്പോ കൂട് മാറിപ്പോയാലോ, ഇനി തവനൂരും താനൂരും ഒക്കെ ആയതുപോലെ ലീഗിന്റെ മറ്റു പ്രദേശങ്ങൾ കൂടി കൈയടക്കാനായിട്ട് ഇടതുപക്ഷത്തിന് കഴിയുമോ എന്നുള്ള സംശയങ്ങൾ പോലും ഇക്കുറി ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 260,000 ജയിച്ചുകൊണ്ടിരുന്ന മലപ്പുറം മണ്ഡലം കേവലം 1 ലക്ഷം വോട്ടിനാണ് ഇപ്പോ ജയിച്ചിരിക്കുന്നത്. അപ്പോ എത്തരത്തിൽ വോട്ട് ചോർന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോ ഷാജിയേട്ടൻ ഈ അജ്ഞാതവാസത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനുകാർ ഈ നാട്ടിൽ ആവശ്യപ്പെടുകയാണ്. ഇഞ്ചി കൃഷിയും അദ്ദേഹത്തിന്റെ മറ്റ് ഇടപാടുകളും, 50 ലക്ഷം കട്ടിലടിയിൽ വെച്ചതും, അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഒരു വിശദീകരണമൊക്കെ കൊടുക്കണ്ടേ? ഈ നാട്ടുകാർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ വലിയ താല്പര്യമുള്ള ഒരു കേസാണ്. കാര്യം ആ രീതിയിലാണ് നിങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഞാൻ മുഖേന ഒരിക്കലും ലീഗ് നേതൃത്വത്തിനോ ലീഗ് അണികൾക്കോ തലകുടിക്കേണ്ടി വരില്ല എന്ന് വലിയ തോതിൽ നിങ്ങൾ ഗീർവാണം മുഴക്കിയതിന് ശേഷം, അല്ലെങ്കിൽ വീരവാദം അടിച്ചതിന് ശേഷം, ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളുടെ പടുകുഴിയിൽ ചെന്ന് വീഴുമ്പോൾ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് ശരിയാണോ ഷാജിയേട്ട, അല്ലെങ്കിൽ ഷാജിക്കക്ക? നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കർഷകർക്കെല്ലാം ഒരു സഹായമായിട്ട് ഏതൊക്കെ തരത്തിൽ ഇഞ്ചി കൃഷി നടത്താമെന്നുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്. ഇപ്പോ MLA അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വലിയ യാത്രകളൊന്നും ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ നാട്ടിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ കർണാടകയിൽ എവിടെയോ ചെയ്യുന്ന ഇഞ്ചി കൃഷി, അല്ലെങ്കിൽ മൈസൂരിൽ ചെയ്യുന്ന ഇഞ്ചി കൃഷി, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലും മലപ്പുറത്തും അല്ലെങ്കിൽ കോഴിക്കോട് പ്രദേശങ്ങളിൽ കൂടി വ്യാപിപ്പിച്ച് ആ നാട്ടിലെ കർഷകർക്ക് ഒരു പുത്തൻ ജീവിതം ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു സന്ദർഭം നിങ്ങൾക്ക് ജനം തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഏറ്റെടുക്കാതെ നിങ്ങൾ ഈ 5000 സ്ക്വയർ ഫീറ്റ് അനധികൃതമായി നിർമ്മിച്ച വീടിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് പല കോണുകളിൽ നിന്ന് ചോദ്യം ഉയരുകയാണ്. അപ്പോ ഷാജിക്കാക്കെ അല്ലെങ്കിൽ ഷാജിയേട്ടനെ കാണാതെ ലീഗ് അണികൾ ആകെ അസ്വസ്ഥരാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ വലിയ വീരോചിതം പോരാട്ടത്തിനിറങ്ങിയ വ്യക്തി പരാജയപ്പെട്ടതിന് ശേഷം അമ്പേ വീട്ടിനകത്തേക്ക് പോയി എന്ന് ഒതുങ്ങിക്കൂടുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി. നിങ്ങൾ കുറച്ച് ആവേശം കൊണ്ട് പറഞ്ഞു, അത് നാട്ടുകാർ മനസ്സിലാക്കും. അത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനം വോട്ടിട്ടാലേ ജയിക്കൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിക്കാം. ആദ്യ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അഴീക്കോട് നിന്ന് അപ്പുറത്തേക്ക് ഒന്ന് മറിഞ്ഞു വീണതാണ്. രണ്ടാം തവണയും നിങ്ങൾ 2000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചു കയറുന്നു.
മൂന്നാം തവണ നിങ്ങളുടെ കയ്യിരിപ്പ് ജനം മനസ്സിലാക്കി നിങ്ങളെ വീട്ടിലിരുത്തുന്നു. പക്ഷേ വീട്ടിലിരുത്തുന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് നിങ്ങൾ എം എൽ എ അല്ലായിരുന്നു. നിങ്ങൾ ഈ ജനങ്ങൾക്കും അണികൾക്കിടയിലുമുണ്ട്. ആ അണികളെ ഒന്ന് ആവേശം കൊള്ളിക്കാനോ അല്ലെങ്കിൽ അണികളോട് അഞ്ച് സെന്റൻസ് ഒക്കെ പറഞ്ഞ് ലീഗിനൊന്നും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഷാജി കാക്കയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ വരുത്താനായിട്ടുള്ള ഉത്തരവാദിത്തം വേണ്ട. അല്ലെങ്കിൽ ജന മനസ്സിൽ നിന്ന് നിങ്ങൾ അങ്ങ് മറന്ന് പടിയിറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. എന്തായാലും ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നിയമസഭയ്ക്കകത്ത് പിണറായി എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുള്ള വജ്രായുധമായിരുന്നു കെ എം ഷാജി. ഇപ്പോ കെ എം ഷാജിയുടെ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ലീഗിനകത്ത് അദ്ദേഹം അധപ്പതിച്ചു എന്ന തരത്തിലുള്ള തോന്നലുകൾ പുറത്തു വരികയാണ്. പല ലീഗ് നേതാക്കന്മാരടുത്തും ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഓ ഷാജി അവരെവിടെയെങ്കിലൊക്കെ കാണും എന്ന തരത്തിലൊരു ഉഴപ്പിയ മറുപടിയാണ് പലരും പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി ചുമതലകളോ അല്ലെങ്കിൽ മറ്റേ ഈ നാട്ടിൽ ഇപ്പോൾ കൊറോണ പോലുള്ള പല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. അത് ജനപ്രതിനിധി ആണെന്നില്ല, അദ്ദേഹം മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കെങ്കിലും ഈ നാട്ടുകാർക്കും ലീഗുകാർക്കും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധിതർ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ്. ഈ പ്രദേശത്തൊക്കെ അദ്ദേഹത്തിന്റെ സഹായങ്ങൾ എത്തേണ്ട സന്ദർഭമാണ്. പക്ഷെ ഇവിടങ്ങളിൽ ഒന്നും ഷാജിക്കാക്ക പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ ഷാജി പാപ്പാൻ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഉൾവലിയാനായിട്ടുള്ള കാരണമെന്നാണ് പലരും പരിശോധിക്കുന്നത്. വരും ദിവസങ്ങളിലെങ്കിലും ഈ പറയുന്ന പരിഭവമൊക്കെ മാറ്റിവെച്ച് നിരാശയൊക്കെ എടുത്ത് എവിടെയെങ്കിലും ചുരുട്ടിവെച്ചിട്ട് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പുറം ലോകത്തുള്ളവ എല്ലാവരും കാത്തിരിക്കുന്നത്.